കോൺഗ്രസ് വിട്ടുവന്ന കെ വി തോമസിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് കനത്ത ശമ്പളവും ആനുകൂല്യങ്ങളും നൽകി സർക്കാർ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയോഗിക്കുന്നത്. മുൻപ് ഇതേ പദവിയിലിരുന്ന എ സമ്പത്തിനും സംഘത്തിനുമായി 20 മാസം കൊണ്ട് സർക്കാർ ചെലവിട്ടത് 7.26 കോടി രൂപയായിരുന്നു. കെ വി തോമസിന്റെ നിയമന ഉത്തരവ് വരുമ്പോഴേ ശമ്പളവും ആനുകൂല്യങ്ങളും എത്രയെന്ന് വ്യക്തമാകൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ എ സമ്പത്തിനെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കിൽ ഡൽഹിയിൽ നിയോഗിക്കുകയായിരുന്നു. 20 മാസമാണ് സമ്പത്ത് ഈ പദവിയിൽ പ്രവർത്തിച്ചത്. 4 പേഴ്സണൽ സ്റ്റാഫിനെയും ദിവസവേതനാടിസ്ഥാനത്തിൽ 6 പേരെയും നൽകി. ആകെ ചെലവായത് 7.26 കോടി. ശമ്പളം മാത്രം 4.62 കോടി, ദിവസവേതന ഇനത്തിൽ 23.45 ലക്ഷവും ചെലവായി. 19.45 ലക്ഷമായിരുന്നു യാത്രാ ചെലവ്. ഓഫീസ് ചെലവ്, അതിഥി സൽക്കാരം, വാഹന ഒറ്റകുറ്റപ്പണി, ഇന്ധനം തുടങ്ങിയ ഇനത്തിൽ കോടികൾ വേറെയും. കോവിഡ് കാലത്ത് തിരുവനന്തപുരത്ത് വീട്ടിലിരുന്നപ്പോഴും ശമ്പളവും ആനുകൂല്യങ്ങളും മുടങ്ങിയില്ല. എന്തു ജോലി ചെയ്തിട്ടാണ് ഇത്രയും ശമ്പളം സമ്പത്തിനും സംഘത്തിനുമായി ചെലവാക്കിയതെന്ന വിമർശനവും ശക്തമായിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലം കഴിഞ്ഞപ്പോഴേക്കും സമ്പത്ത് കേരളത്തിലേക്ക് മടങ്ങി. നിലവിൽ മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അതിനുശേഷം ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന പദവിയിൽ ഡൽഹിയിൽ വേണു രാജാമണിയെ നിയോഗിച്ചു. കെ വി തോമസ് ഡൽഹിയിൽ സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായി എത്തുമ്പോഴും വേണു രാജാമണി ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ചുമതലയിൽ തുടരും. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധമാണ് വേണു രാജാമണിയുടെ ചുമതല എന്നാണ് സർക്കാർ ഇതിനു പറയുന്ന ന്യായം. ചുരുക്കത്തിൽ കെ വി തോമസും കേരളത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കാനെന്ന പേരിൽ വേണു രാജാമണിക്കൊപ്പം ഡൽഹിയിലുണ്ടാകും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.